हेलो फ्रेंड्स वेलकम टू माय चैनल इन नमुक चिकन कुरम तैयार अब अल की ए इंग्रीडियेंट्स वे नोक अब अल की चिकन या कोड़े अल्कि 100 ग्राम कैश्यू नट कुदर्ती वैचा इन्हें 3 टेबलस्पून इंजी वेलुत्तुल्ली पेस्ट आवश्यक उप्पु मुक्काल कप तैर ना कट्टी तैर ऑयल वेम गरम मसाल कुछ वेम मुलक पड़ी मंल पड़ी मलपड़ी मूं पचमुगे कुछ मलत इत्र साधन वे अब नमुक आदमे मैरीनेट वे चिकन पत् पद मिनट वा मैं कुर् मूं टेबल स्पून तैर कुछ उप मंल पड़ी कुछ मैरीनेट पद मिनट वा मे नमुक या पैन वे टेबल स्पून एण नाल कट्व या आद्यम पर नमुक ब्रउन कलर की वरते नाल कट डार्क ब्रउन आव पक्ष लाइट ब्रउन गोल्डन ब्रउन वे ब्राउन कलर अब नमक पात्र चूड़ा पे अंडिपरीप कुदर्ती मिक्सी ना अरच चीन चटी नमुक पानी नमुक जिंजर गार्लिक पेस्ट 3 टेबल स्पून इंजीर वेर मणम पड़वे नमक वह मूत ना मणम वे नमक मैरीनेट चिकन शेष नमुक बाकी तैर Thank you.
മുളക് പൊടി. ഒരു കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഉപയോഗിക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയൊക്കെ നന്നായിട്ട് ഇളക്ക. മൂടി വെച്ച് ചെറുതേൽ വേവിക്കും. ഇപ്പം നമുക്ക് ഇത് അരച്ചെടുക്കാം. സവാള വഴറ്റിയതാണത്, കരിയാൻ പാടില്ല. ഇപ്പം ഈ അണ്ടിപ്പരിപ്പ് കുതിർത്തിയതും കൂടെ അരച്ചെടുക്കും. നല്ല പേസ്റ്റാക്കിയിരിക്കുന്ന വരും. ചിക്കൻ ഒരു പകുതി വേവായിട്ടുണ്ട്. അപ്പം നമുക്ക് അരച്ച് വെച്ചെടുക്കാൻ വേണ്ടി അത് ആ പച്ചമുളക് കീറി വെച്ച പോലെ പിന്നെ അണ്ടിപ്പരിപ്പും ഒണിയൻ വറുത്തതും കൂടെ അരച്ചതിനത് കുറച്ച് വെള്ളവും കൂടെ അരക്കേണ്ട വരും. ഗ്രേവി എത്ര വേണ്ടേ കഷിക്കാൻ നിങ്ങൾക്കിപ്പോ കൂട്ടാം. കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് ഉപ്പ് കുറഞ്ഞിട്ട് കൊടുക്കാം. കൊറേ ചാറാക്കണ്ട. കുറുമ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു കുറുകിട്ട് തന്നെ ഇരിക്കുന്നതാണ്. എന്നാലും ഇനി ഇതൊന്നും കൂടിയും വറ്റുമ്പോൾ കുറേ കുറയും. അപ്പോൾ കുറച്ചും കൂടി ഒഴിക്കേണ്ട വരും. ഈ ജാറൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇതിന്റെ എണ്ണയൊക്കെ ഒന്ന് തിരിയുന്ന വരെ നമുക്ക് ചെറിയ ഗ്യാസിൽ ഒന്നും കൂടി വേവിക്കേണ്ട വരും. അടച്ചു വെച്ചിട്ട് നമ്മുടെ കറിയൊക്കെ വഴറ്റി ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. ആവശ്യത്തിന് ചാറിന് കട്ടിയൊക്കെ അതിന് നമുക്ക് കുറച്ച് ഗരം മസാല ഇടാം. അര ടീസ്പൂൺ ഗരം മസാല ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഗരം മസാലയ്ക്ക് പകരം ഹോൾ മസാലയായാലും ഇടാം. ഏലക്കായ, ഗ്രാമ്പൂ, പട്ട, പിന്നെ ബേ ലീവ്സ് അതെല്ലാം ഇട്ടാലും മതി. അത് ഇട്ടിട്ടില്ലെങ്കിൽ ഗരം മസാല ഇടാം. ഉപ്പ് നോക്കാം ആവശ്യത്തിനുണ്ടോ. ഇപ്പോൾ കുറേ കുറച്ചും കൂടി ഉപ്പ് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിത്തൈ കട്ട് ചെയ്തത് മല്ലിട ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കുറുമ തയ്യാറായി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായി കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടായിരിക്കും. താങ്ക് യു.